വെറുതെ ഉറങ്ങിക്കിടന്ന ആ വാര്യംകുന്നൻ വാര്യംകുന്നനെ വിളിച്ചുണർത്തിയിട്ടതേ ഇപ്പൊ പറയുന്നു സിനിമയില്ലെന്ന്. നിങ്ങൾ പറ, ഇത് ശരിയാണോ അല്ലേ? ഈ കോവിഡ് സമയത്ത് ഗാന്ധിജിയെ പോലും മര്യാദയ്ക്കൊന്ന് ഓർക്കാൻ സമയം കിട്ടാത്തപ്പോൾ പാവം വാര്യംകുന്നനെ വിളിച്ചുണർത്തി വിടേണ്ട വല്ല കാര്യമുണ്ടോ? എന്തൊരു പൊല്ലാപ്പായിരുന്നു! എന്തിനായിരുന്നു ഇപ്പോൾ വിളിച്ചുണർത്തി വിട്ടത്? അത് മാത്രം മനസ്സിലാകുന്നില്ല. എന്നിട്ട് ഇപ്പോൾ പറയുന്നു നമ്മളില്ലേ എന്ന്. പിന്നെ ആർക്കായിരുന്നു ആവശ്യം? നിർമ്മാതാക്കളുമായുണ്ടായ പ്രൊഫഷണൽ പ്രശ്നം. നല്ല കാരണം, സിനിമയിൽ നിന്ന് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്മാറുന്നു എന്ന് ആശിക്കബൂക്ക. കൊള്ളാം. മറ്റ് രീതിയിൽ പ്രചരിക്കുന്ന വാർത്തകളൊക്കെ തെറ്റാണ്, അതുകൊണ്ട് നിങ്ങളാരും ഓർക്കല്ലേ, ശ്രദ്ധിക്കല്ലേ. ചിത്രത്തിൽ നിന്ന് പിന്മാറുന്നതുമായി ബന്ധപ്പെട്ട ഏറെ നാളായി ചില ചർച്ചകളൊക്കെ നടന്നു വരുന്നുണ്ടായിരുന്നു. പക്ഷെ അത് അടുത്തിടെ എത്തിയപ്പോൾ ഇച്ചിരി രൂക്ഷമായി എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ പറ്റൂല അത്ര. എന്തായാലും മോശമായിപ്പോയി ആശിഖ് അബൂക്ക, മോശമായിപ്പോയി, പ്രതീക്ഷിച്ചില്ല. നിർമ്മാതാവായിട്ടുള്ള പ്രശ്നമെന്നൊക്കെ പറയുമ്പോൾ പണമായിരുന്നു പ്രശ്നമെങ്കിൽ പണം നമ്മുടെ ഷാഫിക്ക തെരുവിലായിരുന്നാ. ഷാഫി ചാലിയം പുള്ളിതേ ഇപ്പോഴും പറയുന്നുണ്ട് ഒന്നൊന്നര വെല്ലുവിളിയായിട്ടാണ് രംഗത്തുള്ളത്. പറ്റാത്ത പണിക്ക് നിൽക്കരുത് എന്ന് വല്ല ആവശ്യം ഉണ്ടായിരുന്നു. ആശിക്കപ്പു മാത്രമല്ല പൃഥ്വിരാജും സുലാം പറഞ്ഞു പോയിട്ടുണ്ടേ. പിന്നെ ആശിക്കപ്പു പോയാൽ പോട്ടെ, നമ്മുടെ ലുലു വരും, ഉമർ ലുലു. പുള്ളിക്കാണ് സിനിമ ഇങ്ങനെ വിവാദമാക്കുന്നു അത്ര വലിയ ഇഷ്ടമുള്ള കാര്യമൊന്നുമല്ല. പിന്നെ ഫാൻസ് എന്ത് ചെയ്യും? ഫാൻസ്, ചുറ്റും ഫാൻസ്. വാര്യംകുന്നൻ സംവിധാനം ചെയ്യാൻ തയ്യാറാണ് എന്ന് അറിയിച്ചു കൊണ്ടാണ് നമ്മുടെ ഉമർ ലുലു രംഗത്തെത്തിയിരിക്കുന്നത്. കൃത്യസമയത്ത് അദ്ദേഹം വന്നു, അത് മതി. നിർമ്മാതാവ് ഉണ്ട് എങ്കിൽ വാര്യംകുന്നൻ ചിത്രം ബാബു ആന്റണിയെ വെച്ച് സംവിധാനം ചെയ്യൂ അത്രേ. അമ്പടം എടുക്കുക. ആ ബാബു ആന്റണി എന്തിനാണ് ഇതിൻ്റെ ഇടയിലൊക്കെ ഇനി വലിച്ചിഴയ്ക്കുന്നത്? ഇനി അദ്ദേഹത്തിൻ്റെ രോദനം ഞങ്ങൾ തന്നെ കാണണ്ടേ? നിങ്ങൾ സുല്ലിട്ടിട്ടങ്ങ് പോവും, നമ്മൾ കാണണേ ഇതൊക്കെ. പിന്നെ ഒരു നിബന്ധന ഉണ്ട്, നമ്മുടെ ഉമർ ലുലു ആശിഖ് അബൂനെ പോലെ എല്ലാദ്യമേ വച്ചു ഒരു നിബന്ധന, ഒരു 15 കോടി വെക്കണം ചെക്ക്. എങ്ങനെയുണ്ട്? അങ്ങനെ പൂത്ത പണക്കാർ ആരെങ്കിലും ഉണ്ട് എങ്കിൽ ദയവ് ചെയ്ത് ഉമർ ലുലുവിനെ സമീപിക്കുക. പ്രീ ബിസിനസ് ഒന്നും നോക്കാതെ തന്നെ ബാബു ആന്റണി വെച്ച് സിനിമ ചെയ്യാൻ ഞാൻ തയ്യാറാണ്, ഒരു 15 കോടി മുടക്കാൻ പറ്റിയ മുതൽ വേണം എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. കൊള്ളാം. പിന്നെ മലയാള സിനിമ ഇന്ന് വരെ കാണാത്ത രീതിയിൽ ആക്ഷൻ രംഗങ്ങളൊക്കെ ഉൾപ്പെടുത്തി അദ്ദേഹം വാര്യംകുന്നനെ അണിനിരത്തുന്ന് ഒരു ഒന്നൊന്നര ബാഹുബലിയായിരിക്കും എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും പക്ഷെ സംവിധായകൻ പി ടി കുഞ്ഞു മുതൽ ഇപ്പോഴും പണിപ്പുരയിലാണ്, അദ്ദേഹം പിന്മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കളി തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനിയും ചിലത് വരേണ്ടിയിരിക്കുന്നു. ഇനി ആരൊക്കെ പിന്മാറിയാലും ശരി, ഒരു കാര്യം ഉറപ്പാണ്, വാര്യംകുന്നൻ നടക്കുമോ ഇരിക്കുമോ ഇല്ലയോ ഒന്നും അറിയില്ല. എന്തായാലും താലിബാൻ ഒരു വിസ്മയം, അതും ഉടൻ പ്രതീക്ഷിക്കും.